മധുരിക്കും നിന്നുടെ സ്മൃതികളിൽ നിന്നും മലർമഴ പൊഴിയും ഈ പുഞ്ചിരി. അത് പറയുന്നുണ്ടായിരുന്നു. ജോൾസിനെ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ആ സമയത്ത്. ഞാൻ ഒറ്റയ്ക്കാ ചെയ്തത്. കൈലാസ് ഇത്രയും പറഞ്ഞപ്പോ ഉണ്ടല്ലോ അന്നപൂർണ ഭക്ഷണം ഒക്കെ വിട്ടിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് കേക്ക്, എന്നെ പറ്റി ഇനി എന്താ പറയാനുള്ള, ഞാൻ ഇപ്പോഴെങ്കിലും സത്യം ഒന്ന് അറിയട്ടെ എന്നുള്ള ഒരു ആകാംക്ഷയാണ് ഫേസിനകത്ത്. ഇപ്പോഴാണ് സത്യം അറിയുന്നത്. ഞാൻ ആദ്യമായിട്ട് നമ്പർ തന്നപ്പോ വിളിച്ചപ്പം ഞാൻ വിചാരിച്ച ഒരു 16-17 വയസ്സുള്ള ഇത് പയ്യനാണ് വിചാരിച്ചത്. ഗംഭീരത്തോടെ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ പറ്റിക്കാരും നോക്കണ്ട, ഇതൊന്നും വേറെ ആരോ ഞാൻ ഉറപ്പിച്ചു. മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി, വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഞാൻ ഇത് പാഴ്സൽ ചെയ്ത് തന്നിടുക. എനിക്ക് ഇത്രയും സന്തോഷമായിട്ട് ഒരു പാട്ട് പാടി തന്നേര്. അല്ല, ഭാര്യയോട് ചോദിക്കട്ടെ, ആ റൊമാൻറ്റിക് ആണോ? നമുക്ക് ഓരോ ആൾക്കാർക്കും ഒരു ലവ് ലാംഗ്വേജ് ഉണ്ട് എന്ന് പറയില്ലേ, നമ്മൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊന്നു നമ്മളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ടാണ് ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ചിലർക്കെന്ന് വെച്ചാൽ കുറേ പൂ തരുന്നതായിരിക്കും ലവ് ലാംഗ്വേജ്. പക്ഷെ ഇതങ്ങനെയല്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഞാൻ ഫസ്റ്റ് ഞാൻ എവിടെ വേണമെങ്കിലും ഇരുന്ന് ഉറങ്ങാൻ പറ്റുന്നയാളാണ്. എനിക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ദിവസം ഞങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ ഞാൻ താഴത്തെ നിലയിൽ സോഫയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ രാത്രി ഏതോ ഒരു സമയത്ത് എണീക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ തൊട്ടടുത്ത പ്ലഗിൽ കൊണ്ടൊരു മറ്റേ കൊതുക് വരാണ്ടിരിക്കാനുള്ള സാധനം കുത്തിവെച്ചിട്ടുണ്ട്. ഒരു പുതപ്പുണ്ട്, ഒരു ഗ്ലാസ് വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഭയങ്കരമായിട്ട് വേറെ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനെക്കാട്ടും ഞാൻ ശരിക്കും ആസ്വദിക്കായിരുന്നു അന്നപൂർണ പറയുന്നത് ഇങ്ങനെ കേട്ട്. അപ്പൊ കൈലാസ് എന്ത് കെയറിംഗ് ആണ്! ശരിക്കും ഇപ്പത്തെ ജനറേഷനൊക്കെ അത്രയും കെയറിംഗ് ആയിട്ട് നോക്കുന്നത് ചുമ്മാ നമ്പർ അതാണ്. ഒറ്റ അടിക്ക് ഇങ്ങനെ ബലൂണൊക്കെ ഒരു സൂചി വെച്ച് പൊട്ടിക്കുകയല്ലേ ചെയ്തോ അല്ലേ. അല്ല, ആക്ച്വലി ഇത്രയും കെയറിങ് അത് ഒക്കെ കൊടുക്കുന്നു. ഓക്കെ, ആസ് എ വൈഫ് നമ്മൾ കെയർ ചെയ്യണം. അതാണല്ലോ ഭഗവാന്റെ പോലും ഇക്വാലിറ്റി അതൊന്നുണ്ട്. മാത്രല്ല ഭഗവാൻ സ്നേഹം ദേവീനെ അത്ര സ്നേഹിക്കുക. നിനക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് വേറൊരു കാര്യം എന്താ അറിയോ? നിങ്ങളുടെ പേര്. ഞാനൊരു ശിവഭക്തയാണോ? ദേവിയുടെയും ഭയങ്കര ഞാനും ശരിക്കും ശിവഭക്തയാണ്, ദേവിയുടെ ഭക്തയാണ്. അപ്പം എനിക്ക് കൈലാസ് അന്നപൂർണ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഭയങ്കര ഇഷ്ടമായി. അതിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് കൂടുതൽ പറയുവാണെങ്കിൽ മോൻ്റെ പേരിട്ടിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അതിനെക്കാട്ടിലും ഇഷ്ടമായി. എനിക്ക് നിങ്ങളുടെക്കാട്ടിലും ഫാൻസ് കൊച്ചിനാന്ന് തോന്നുന്നു. മോൻ്റെ പേര് സമന്യു രുദ്ര എന്നാണ്. സമന്യു എന്നുള്ള പേര് രുദ്ര എന്നുള്ള പേര് ശിവന്റെ പര്യായങ്ങളാണ്. ഇത് വൈഫിന്റെ ഇഷ്ടമാണ്. വൈഫിന്റെ പക്ഷെ ഞങ്ങളൊക്കെ അറിയപ്പെടുന്ന അങ്ങനെ ഒരു റേർ പേരിട്ട് ഭഗവാന്റെ തന്നെ അത് ഭക്തയായതുകൊണ്ട് ഇട്ടതാണോ? എനിക്കിങ്ങനെ ശിവന്റെ പേര് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത്ര കോമൺ അല്ലാത്ത പേരുകൾ വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്ന് പിന്നെ കോവിഡ് സമയമായിരുന്നല്ലോ, ഞങ്ങൾക്ക് ആലോചിക്കാൻ ഒരുപാട് നേരം ഉണ്ടായിരുന്നു. സമയം കിട്ടി, ധാരാളം സമയം കിട്ടി. ഭഗവാൻ ഇങ്ങനെ ഒരു പേരുണ്ടെന്ന് ഞാനും സത്യം ഇപ്പോഴാ അറിയുന്നേ. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഭയങ്കര ഫാമിലി ഓൾവേസ് ബ്ലെസ്. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ശരിക്കും ചേച്ചിയെ കണ്ടപ്പോ ഇവിടെ ഒരാള് ഒരു ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായ ഒരു ഡയലോഗ് ഉണ്ട്, അത് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് സൈഡിലിരുന്നിട്ട് ഭയങ്കര കോംപ്ലക്സ് അടിക്കുന്നു. ഒരിക്കലില്ല ഞാൻ പറയുന്നത് എന്താ അറിയോ, എന്നെക്കാട്ടിലും എത്രയോ ഭംഗിയാണ്. ശരിക്കും എന്തെല്ലാം കഴിവുകളുണ്ട് ഈശ്വരൻ അനുഗ്രഹിച്ച് തന്നല്ലേ. ഞാനൊരു പാവം വീട്ടമ്മ ഇങ്ങനെ ഞാനിങ്ങനെ വരുന്ന വഴിക്ക് പറഞ്ഞോണ്ട് വരായിരുന്നു. ഒരു 3 വർഷം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയം, ആ ഒരു സമയം കൊണ്ട് ഇത്രയും മലയാളികളുടെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തു. ഈശ്വര അനുഗ്രഹം. പിന്നെ എന്നെ കുറച്ച് സ്നേഹിക്കുന്ന കുറച്ച് അമ്മമാരുണ്ട്. ആ അമ്മമാരുടെ മോളായിട്ട് ജീവിക്കുകയാണ് ഇപ്പോഴും. ആ ഒരു സ്നേഹമാണ് എൻ്റെ ശക്തി. സത്യം, അതില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഞാൻ നിങ്ങളുടെ വിശേഷം ചോദിക്കട്ടെ. എന്നാന്നോ, ഇത് മ്യൂസിക് ഡയറക്ടർ, അന്നപൂർണ അഡ്വക്കേറ്റ് ആണ്. ഇത് രണ്ടും രണ്ട് മേഖലയാണ് അല്ലേ? ഇത് എങ്ങനപ്പാ അത് ചേർന്നേ? എനിക്കതുകൊണ്ടാണ് അതുകൊണ്ട് ഉപദ്രവം ഇല്ലാതെ പോകുന്നു. പക്ഷെ എന്നാ ലവ് മാരേജ്? ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. ലവ് ആയി മാറി. അതെ, ഞങ്ങൾക്ക് ലവ് ആയി മാറി എന്ന് പറഞ്ഞേക്കാൾ കൂടുതൽ
ഞങ്ങൾക്ക് മ്യൂച്വൽ ആയിട്ട് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ശ്രീഗോവിന്ദ് എന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആൾ മരിച്ചുപോയി. ഇപ്പം എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ആൾ അന്നപൂർണയും വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ഏറ്റവും പരസ്പരം അറിയാവുന്ന നമ്മുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അറിയാവുന്ന ആൾക്കാരാകുമ്പോഴാണല്ലോ നന്നാവുക. പോസിറ്റീവ്സ് മാത്രം അറിഞ്ഞിട്ട് ചിലപ്പം കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നെഗറ്റീവ്സ് അറിയുമ്പോൾ ഒരു ഷോക്ക് ആയിരിക്കുമല്ലോ പലർക്കും. അതെ. കൈലാസിന്റെ വ്യൂ പോയിന്റിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ബെസ്റ്റ്? തീർച്ചയായിട്ടും ലവ് മാരേജ് ആണ് ബെസ്റ്റ്. നമ്മൾ കൂടുതൽ അറിഞ്ഞ് ഞങ്ങളുടെ ഒരു കാര്യത്തിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കണ്ടപ്പോഴേ അങ്ങ് പ്രേമിക്കാമെന്ന് വിചാരിച്ച ആൾക്കാരല്ല ഞങ്ങൾ. കുറേ നാൾ ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഒരാളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാനെങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള അറിയാമായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ വീട്ടിൽ പറഞ്ഞപ്പോഴെങ്കിൽ വീട്ടുകാർക്കും അങ്ങോട്ടും കൂടെ നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പൊ അവർക്കും ഫാമിലി വൈസ് ആലോചിച്ച് പോകേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഞാനിത് അവതരിപ്പിച്ചപ്പം അന്നപൂർണയുടെ അമ്മ ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്ര നാളായിട്ട് എന്താണ് പറയാത്തെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇല്ല അവർക്ക് അറിയാതെ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ പറയുമ്പോഴാണ് ആള് ഷോക്ക് ആവുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് മാത്രം മുമ്പോട്ട് വരുന്ന ആൾക്കാർ. പക്ഷെ എനിക്കൊന്നും നമ്മൾ ഈ രണ്ടുപേരും ഇഷ്ടത്തിലാവുമ്പോ മറ്റേ ചുറ്റുമുള്ള ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലാവും എന്ന് പറയുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുക്കല് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടതൊക്കെ പറഞ്ഞു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു ആ മ്യൂസിക് ഡയറക്ടർ കൈയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അന്ന് വെച്ചാൽ സിനിമയൊന്നും ചെയ്തിട്ടില്ല, അഡ്വർടൈസ്മെന്റ്സ് ആയിരുന്നു ചെയ്തിട്ട്. അപ്പൊ ഇതാ ഫസ്റ്റ് ചോദിച്ചപ്പോ എല്ലാവർക്കും ഇത് ഞങ്ങൾക്ക് അറിയായിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പൊ ആരോടും ഒരു പക്ഷെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമായിരുന്നു. പക്ഷെ പുറത്തുനിന്ന് കാണുന്നവർക്ക് ചിലപ്പോ അങ്ങനെ തോന്നിയാൽ നമുക്ക് പുറത്തുനിന്ന്. ഇപ്പൊ ഈ പറഞ്ഞ ശ്രീഗോവിന്ദിന്റെ അമ്മയാണ് എനിക്കൊന്ന് ഫസ്റ്റ് ഞങ്ങളെ കണ്ടപ്പെട്ടേ ഞങ്ങളെ കളിയാക്കുമായിരുന്നു. നിങ്ങൾക്ക് നിശ്ചയില്ലെങ്കിലും നാട്ടുകാരെ ഒരുമിപ്പിക്കാന്ന് പറയുന്നത്. പക്ഷെ കേലസ് എനിക്കത് 16 വയസ്സിലാന്ന് തോന്നുന്നു അല്ലെ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തത്? അത് കുഞ്ഞുനാള് മുതൽ ഇഷ്ടമായിരുന്നു അതോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം സ്കൂളിലത്തെ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. ഞാനും ജോൾസ് നസിംഗ ജോൾസിനൊക്കെ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ് റൂമിൽ ബോർ അടിച്ചിരുന്നപ്പോൾ അന്ന് ഈ ആൽബംസ് ഒരുപാട് ഇറങ്ങുന്ന സമയം, മ്യൂസിക് ആൽബംസ് മലയാളത്തിൽ, ചുമ്മാ ഒരു ബോറടി മാറ്റാനായിട്ട് ഒരു പാട്ട് സ്വയം എഴുതി, എന്നുവെച്ചാൽ എഴുതിയെന്നൊന്നും പറയാൻ പറ്റില്ല, വായിൽ വന്ന നമുക്ക് വന്നതെല്ലാം കൂടെ എഴുതി ഒരു ട്യൂണാക്കി ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്തപ്പോ പെട്ടെന്ന് ഇത് കൊള്ളാം. പിന്നെ രണ്ടുപേരും ജസ്റ്റ് ഒന്ന് കൊള്ളാം. പക്ഷേ മധുരിക്കും നിന്നുടെ സ്മൃതികളിൽ നിന്നും മലർ മഴ പൊഴിയും ഈ പുഞ്ചിരി നിനക്കു ഞാൻ കരുതിയോരാത്മസംഗീതത്തിൻ രാഗങ്ങളാകുവാൻ മോഹിക്കുന്നു, രാഗങ്ങളാകുവാൻ മോഹിക്കുന്നു. ഇതായിരുന്നു പാട്ട്. കൈലാസ് ഞാൻ സത്യം പറയണല്ലോ, എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. എന്താ പറയുക, നമുക്ക് ഇപ്പൊ പുറത്ത് ഭയങ്കര മഴ, പാട്ട് ഇതുപോലെ അല്ലേ, നമുക്കൊരു ഒരു പെർട്ടിക്കുലർ മൂവ്മെന്റ് ഒന്ന് സന്തോഷിക്കാനോ അല്ലെങ്കിൽ അത് ആസ്വദിക്കാനോ എന്നാ വേണം ഇതിനപ്പുറം. പിന്നെ എന്റെ ഫുഡും ഞാൻ അതാദ്യം ചോദിച്ചോണ്ടത്. ഈ രണ്ട് പ്ലേറ്റ് ഒരു മൂന്ന് പ്ലേറ്റ് ആയിരുന്നെങ്കിൽ ഇത്രയുടെ രസമായിരുന്നു. എനിക്ക് എന്നേലും മേടിച്ചോണ്ട് വരാറുന്നില്ലേ, ഞാൻ ശരിക്കും കഴിച്ചു കാണിക്കാം. ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മീൻകറിയാണേ. നമ്മുടെ ആന്ധ്രയിലൊക്കെ നെല്ലൂരില്ലേ, നെല്ലൂർ ഫിഷ് കറി കഴിക്കുന്നതിനുള്ള സമയം വല്ലതും ഉണ്ടോ? ഞാൻ സമയം തന്നാലല്ലേ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ. വർത്താനം പറഞ്ഞില്ലേ ഒക്കുകയല്ലോ, വർത്താനം രണ്ടുപേരും കൂടെ അല്ലേ. അല്ല ശരിക്കും എനിക്ക് തോന്നുന്നു കൈലാസിന്റെ ബേസിക് നേച്ചർ കുറച്ച് സോഫ്റ്റ് ആണെന്ന് തോന്നുന്നത്. വളരെ സോഫ്റ്റ്. അന്നപൂർണ ഭയങ്കര സ്മാർട്ട് ആങ്കറി. ആ എന്നെ പ്രേക്ഷകർ എടുത്തൊരു കാര്യം പറ്റാം, അന്നപൂർണ ഭയങ്കരമായിട്ട് ആങ്കറി കേട്ടോ, ഒത്തിരി സ്റ്റേജ് ഷൂസ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര സ്മാർട്ടാണ്. നേരെ തിരിച്ചാണ് കൈലാസ്, കുറച്ച് സോഫ്റ്റ് ആണ്. മ്യൂസിക് ഡയറക്ടർ ആകുമ്പോൾ കുറച്ച് ഒതുങ്ങും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ രണ്ടുപേരും രണ്ട് ക്യാരക്ടർ. വർത്തമാനം കൂടുതലാണോ വീട്ടിനകത്ത്? വർത്തമാനം അത്യാവശ്യം വർത്തമാനം പറയുന്ന ആള് തന്നെയാണ്. അതെ അതെ, ബഹളം ഉള്ളത് അന്നപൂർണയുടെ. പക്ഷെ എനിക്ക് തോന്നുന്നു ആള് പുറത്ത് കുറച്ചുകൂടെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആള് ഭയങ്കര സീരിയസ് ആൻഡ് ബോൾഡ് അങ്ങനെയൊക്കെ തോന്നും. ഇതൊന്നും പക്ഷെ വീട്ടിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. വീട്ടിൽ പിന്നെ ഞങ്ങൾ നോക്കട്ടെ, സീരിയസ് ആൻഡ് ബോൾഡ് ആണ്, ചിരിച്ചോണ്ടിരിക്കുന്നോണ്ട് ഒന്നും തോന്നുന്നില്ല. എന്റെ പരിചയമില്ലാത്തൊരു നമ്പർന്നൊക്കെ കോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്തു കഴിയുമ്പോൾ ചിലപ്പോ
ഞങ്ങള് ഫ്രണ്ട്സ് ആയ സമയത്ത് ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചു, ഞാൻ ആദ്യമായിട്ട് നമ്പർ തന്നപ്പോ വിളിച്ചപ്പം ഞാൻ വിചാരിച്ച ഒരു 16-17 വയസ്സുള്ള ഇത് പയ്യനാണെന്ന് വിചാരിച്ചത്. ഭയങ്കര ഗംഭീരത്തോടെ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ പറ്റിക്കാരും നോക്കണ്ട, ഇതൊന്നും ഏത് വേറെ ആരും ഞാൻ ഉറപ്പിച്ചു. പക്ഷേ പുള്ളിക്കാരത്ത് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചും അങ്ങനെ തളിത്തമാശ ഒന്നും ഇല്ലായിരിക്കും അല്ലേ? അല്ല, തീർച്ചയായിട്ടും അതുണ്ട്. അത് അതാ പറഞ്ഞത്, പുറമേ കാണുമ്പം അങ്ങനെ ഇല്ലാന്ന് തോന്നും, പക്ഷെ ആള് പുറമേ വെച്ച് കലിപ്പി മേടിച്ചു. അല്ല, പക്ഷെ കളിത്തമാശ ഇപ്പൊ ഞാൻ ചോദിച്ചതേ ഉള്ളൂ, കളിത്തമാശ ഒരുപാട് ഉണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം, കാരണം രുദ്രപ്പനായിട്ട് കളിക്കുന്നത് ഞങ്ങൾ കാണുന്നതല്ലേ. അന്നേരം പിന്നെ എന്തായാലും പുള്ളിക്കാരത്തി അത്രയും എന്താ പറയാ, ഭയങ്കര സ്മാർട്ട് അല്ലേ? അതാ പറയണ്ട, ആ സ്മാർട്ട്നെസ്സിലാണ് വീണ ശരിക്കും. എനിക്ക് വളരെയധികം താല്പര്യം തോന്നാൻ കാരണം വെച്ചാൽ, നമ്മുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ മോശം കാര്യങ്ങളും മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരാളെന്നുള്ളതും ഒരു വലിയൊരു ഫാക്ടറായിരുന്നു. അതായിരുന്നു പിന്നെ നമ്മളെ നമുക്ക് ഏറ്റവും അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മളായിട്ട് തന്നെ ജീവിക്കാൻ പറ്റാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. അതെ അതെ അതെ, നമുക്ക് ഫേക്ക് ചെയ്യാതെ നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പം നമ്മൾ തമ്മിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നമുക്ക് ഒരു എന്താ പറയുക, ബോധിപ്പിക്കാനായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ശരിക്കും കൈലാസ് ഇത്രയും പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അന്നപൂർണ്ണ ഭക്ഷണമൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നെ പറ്റി ഇനി എന്താ പറയാനുള്ളത്, ഞാൻ ഇപ്പോഴെങ്കിലും ആ സത്യം ഒന്ന് അറിയട്ടെ എന്നുള്ള ഒരു ആകാംക്ഷയാണ് ഫേസിനകത്ത്. ഇപ്പോഴാണോ സത്യം അറിയുന്നത്? ഓപ്പൺ ആയിട്ട് പറഞ്ഞത് ഇപ്പോഴാണോ? എക്സ്പ്രസ് ചെയ്യാൻ മടിയുള്ള കൂട്ടത്തില്ല, അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോ കേക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ അത്രയും നേരം ആസ്വദിക്കുന്നത് ഞങ്ങൾ എല്ലാരും കണ്ടു, ആ ഒരു ആസ്വാദം. അയ്യോ, നിങ്ങൾ ഭക്ഷണം കഴിക്കോ, ഞാൻ ഇനി കുറച്ചു നേരം മിണ്ടാതിരിക്കാം. ശരിക്കും ആ 10-ാം ക്ലാസ് എഴുതിയ പാട്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ കേൾക്കാൻ. അത് നമുക്കൊന്ന് പബ്ലിഷ് ചെയ്യണ്ടേ? ചെയ്യണം. അന്ന് അന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഫീൽഡിൽ ആരും ഇല്ല. അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും, അച്ഛൻ സയന്റിസ്റ്റ് ആയിരുന്നു, അമ്മ എഞ്ചിനീയർ ആയിരുന്നു, അപ്പൊ ആരും ഈ ഫീൽഡിലില്ല. അപ്പൊ അന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ മ്യൂസിക്കിനോട് എങ്ങനെ ടേസ്റ്റ് വന്നത്? അതെങ്ങനെയാണെന്ന് അറിയില്ല. അതെ, പക്ഷെ ഈ ഒരു പാട്ട് ഞാൻ സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്തു. അന്നത് റെക്കോർഡ് ചെയ്തപ്പോൾ നമുക്കൊരു ഒരു സന്തോഷം കിട്ടുമല്ലോ, ഒരു പാട്ടിങ്ങനെ ഫോമായി വരുന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ആ സന്തോഷത്തോട് അന്ന് തീരുമാനിച്ചാൽ നമുക്ക് മ്യൂസിക് ഡയറക്ടർ ആവണം. ഇപ്പോഴും ഞാൻ ഒരുപാട് ട്രെയിൻഡായ ഒരു വെൽ ട്രെയിൻഡ് അല്ലെങ്കിൽ അത്രയും പഠിച്ചെത്തി മ്യൂസിക്കിലോട്ട് വന്ന ഫാമിലി പാരമ്പര്യം അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ഒരു പാഷൻ്റെ പുറത്ത് മാത്രം ഇറങ്ങി തിരിച്ചതാണ്. അതിൻ്റെതായ പോരായ്മകളൊക്കെ എനിക്ക് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളുടെ കണ്ടിൽ ഒരു പോരായ്മയും ഞങ്ങൾ കാണുന്നില്ല. കാര്യം കൈലാസിന്റെ ഏത് പാട്ടിറങ്ങിയാലും നമ്മുടെ നാട്ടുകാര് അതിനെ ഏറ്റെടുത്ത് നെഞ്ചിലോട് ചേർത്ത് പിടിച്ചിരിക്കുന്നതാണ് എല്ലാ പാട്ടും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പാഷൻ, അതാണ് വരയിട്ട് പറയേണ്ട ഒരു കാര്യം. അല്ലെ, നമുക്ക് ഇതൊന്നും ചെയ്യാനൊക്കത്തില്ല. ഈ മാജിക് എങ്ങനെ വരുന്നത്? അയ്യോ, അത് നമുക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നത് മാജിക് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും, നമ്മൾ നമ്മുടെ മുമ്പത്തെ കമ്പോസേഴ്സ് ഉണ്ട്, നമ്മൾ കേട്ട് വളർന്ന കമ്പോസേഴ്സ് നമ്മളറിയാൻ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ കേട്ട് വളർന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളത്തിലാണെങ്കിൽ രവീന്ദ്രൻ മാസ്റ്റർ, ഔസേപ്പജൻ സർ, ജോൺസൺ മാഷ്, ശരത് സർ, വിദ്യാസാഗർ സർ, ഇവരുടെ പാട്ടാണ് മലയാളത്തിൽ. തമിഴിൽ എ റഹ്മാൻ സാറും ഇളയരാജ സാറും, അപ്പം ഇവരെന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പോലും അറിയാതെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു പാട്ട് കമ്പോസ് ചെയ്ത് ചിത്ര ചേച്ചി ഒരു പാട്ട് പാടിയായിരുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡ്, ചേച്ചിയുടെ വീട്ടിൽ പാടിക്കഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ഹസ്ബൻഡ് ആ പാട്ട് കേട്ട ഉടനെ ആദ്യം ചോദിച്ചത് കൈലാസ് വിദ്യാസാഗർ ഫാനാണോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും അതെ തോന്നി എന്ന് പറഞ്ഞു. അപ്പം മേ ബി അവരുടെയൊക്കെ നമ്മൾ കേട്ട് വളർന്നു തന്നെയാണല്ലോ നമ്മളുടെ വേറൊരു രീതിയിൽ മ്യൂസിക് ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഓക്കെ, അതുകൊണ്ടാണ് റൊമാൻറ്റിക് സോങ്സിനോട് കൂടുതൽ ഇഷ്ടം? അല്ല, അങ്ങനെയില്ല. എല്ലാ നമുക്ക് നമ്മളൊരു മൂവിക്ക് വേണ്ടിയാണല്ലോ മ്യൂസിക് ചെയ്യുന്നത്. അപ്പം മൂവിയിലൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ വന്നാൽ നമുക്കവിടെ ഡയറക്ടറുടെ അടുത്ത് റൊമാൻറ്റിക് സിറ്റുവേഷൻ മാറ്റി ഞാൻ വേറെ ഒന്നും ചെയ്യാട്ടെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അത് സത്യം. അപ്പൊ അത് തന്നെ ചെയ്തേ പറ്റൂ. അപ്പൊ അത് മാക്സിമം റൊമാൻറ്റിക് ആയിട്ട് ചെയ്യാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ബേസിക്കലി കൈലാസ് റൊമാൻറ്റിക് ആയിരിക്കും. കാര്യം എന്താ പറയാ, 10-ാം ക്ലാസ്സിൽ എഴുതിയ വരികൾ ഭയങ്കര രസമുണ്ട്. അത് ഭയങ്കര മെലഡി ആയിട്ടാണ് കമ്പോസ് ചെയ്തത്. അത് ചെയ്യുമ്പം ജോത്സ്ന കൂടെ ഇല്ലേ? ജോത്സ്ന എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ചെയ്യുമ്പോൾ. നിങ്ങൾ ഒരുമിച്ചാണോ ചെയ്തത്? ഞാൻ ഒറ്റയ്ക്കാ ചെയ്തത്, പക്ഷെ അന്ന് ആൽബത്തിൽ 3 പാട്ടുകൾ പാടിയത് ജോത്സ്ന ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ പാട്ട് എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്? എനിക്ക് എന്താ കാര്യം വെച്ചാൽ, നമ്മള് അന്ന് ചെയ്ത കോമ്പോസിഷനൊക്കെ ഇന്ന് കേൾക്കുമ്പോൾ നമുക്ക് അയ്യേ ഒരുപാട് ഇറക്കി കഴിഞ്ഞാൽ ചീത്തപ്പേരാവൂ. ലിറിക്സ് ഞാൻ അന്ന് ആ പാട്ട് വേറെ വഴിയില്ലാത്തോണ്ട് എഴുതിയതാണ്. അതിനുശേഷം പിന്നെ ഞാൻ എഴുതിയിട്ടേ ഇല്ല. അല്ല, ശ്രമിക്കാറില്ല, നല്ല വരികയാണല്ലോ. അത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ, നമ്മളെക്കാൾ ഒരുപാട് വായിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്നവരും വരികൾ നന്നായി എഴുതാൻ പറ്റുന്നവരുള്ളപ്പം ഞാൻ അതുപോലെ തന്നെ ഞാൻ പാടാറും. എനിക്ക് പാടാനും അത്ര താല്പര്യമില്ല, കാരണം
നമ്മൾ കാണുന്നത് നമ്മളെക്കാൾ ഒരുപാട് നന്നായി പാടുന്ന സിംഗേഴ്സ് നന്നായി എഴുതുന്നു. അപ്പൊ നമ്മള് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ചൂസ് ചെയ്യാന്നുള്ളതാണ്. കൈലാസ് നന്നായിട്ട് പാടുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ നമുക്ക് തോന്നുമല്ലോ നമ്മള് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നോക്കുമ്പോൾ ഈ പാട്ട് ഇന്നയാൾ പാടിയിൽ കുറച്ചുകൂടെ നന്നാവാൻ സാധ്യത ഉണ്ടെന്ന് ഒരു തോന്നൽ ഉണ്ടാവുമല്ലോ. ഞാൻ മുമ്പ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ ഇരുന്നു, അപ്പൊ എനിക്കിങ്ങനെ കേക്കായിരുന്നു. പക്ഷെ ഇപ്പം പുറത്തൊരു വർക്ക് സ്പേസിലോട്ട് കംപ്ലീറ്റ്ലി മാറി. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യം വെച്ചാൽ എന്റെ ഏറ്റവും വലിയ ക്രിട്ടിക് എന്ന് പറയുന്നത് വൈഫും അമ്മയുമാണ്. രണ്ടുപേരും കൃത്യമായിട്ട് പറയും ഇത് പോരാ, അത്ര ശരിയായിട്ടില്ല. ഭയങ്കര എക്സൈറ്റഡ് ആവും ചില പാട്ടുകൾ കേൾക്കുമ്പോ. ഇവരുടെ ജഡ്ജ്മെന്റ് പലപ്പോഴും ആദ്യമൊക്കെ ചിലപ്പോ തർക്കിക്കും നമ്മള്, അതൊന്നുമല്ല ഇങ്ങനെ ഇത് പ്രശ്നമൊന്നുമില്ല, ഈ ജീവാംശമായ പാട്ടിന്റെ വരി മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫുൾ ക്രൂവിന് എല്ലാവർക്കും ആർക്കും ആ വരി അത്ര ഇഷ്ടപ്പെട്ടില്ല, ജീവാംശമായി എന്നുള്ളത്. അപ്പൊ അന്ന് ആ വരി കൊള്ളാം, അത് തന്നെ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരാളാണ്. വക്കീലായിട്ട് എനിക്കത് കേട്ടപ്പോ ജീവനാംശം എന്നൊന്നും തോന്നിയില്ല. പിന്നെയല്ലേ സാധാരണക്കാർക്ക് എനിക്ക് മെസ്സേജ് ചെയ്തു എഴുതി കൊടുക്കരുത്, വേറെ വാക്കൊന്നും എഴുതി കൊടുക്കരുത്. ഹരിയെ വിളിച്ചിട്ട് പറഞ്ഞു ആ വാക്ക് മാറ്റി കഴിഞ്ഞാൽ മാറ്റരുത്, ആ വാക്ക് മാറ്റിയ ഭർത്താവിനെ വീട്ടിൽ കേട്ടില്ല. അത് ശരിക്കും അത് പറയുമ്പോ തന്നെ ആ വരികൾക്ക് ഒരു അർത്ഥമുണ്ട് അല്ലെ, ആ ഒരു മ്യൂസിക്കിനൊരു നമ്മൾ അതിന്റെ കൂടെ ട്രാവൽ ചെയ്യും. അത് ശരിക്കും ഭയങ്കര നല്ല അന്നപൂർണ പാടുവോ? ഞാൻ ഇല്ലില്ല, പാട്ട് ഇങ്ങനെ ആസ്വദിക്കും, നന്നായിട്ട് ആസ്വദിക്കാത്രേ ഉള്ളൂ. അപ്പൊ അന്നപൂർണക്ക് ഒരു പാട്ട് പാടുവോ? അതുള്ള ഞാൻ തന്നെ കമ്പോസ് ചെയ്ത ഒരു പാട്ട്, ഞാൻ കമ്പോസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ് നീ ഹിമമഴയായി എന്നുള്ള സോങ്. നിൻ ഉയിരിനെ അനുദിനം നിഴലു പോൾ പിൻ തുടരുവാൻ ഞാൻ അലങ്ങിടുമേ, എൻ വെയിലിനും മുകിലിനും മലിയുവാൻ നിൻ മനമിത വെണ്ണിലാവാനമായി ഒരേ വഴിയിലീരാവോളം ഒഴുകി നാം കിടാതെരിയണേ നമ്മളിൽ നമ്മളിൽ നിന്നും നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ. എനിക്ക് തോന്നുന്നു കൈലാസിനെ ഞാൻ നിർത്തുകയല്ല പാടിക്കോന്നു. അയ്യോ അങ്ങനെ പറയല്ലേ, ദൈവം നമ്പുരാൻ തന്ന ഒരു കഴിവല്ലേ, അത് എന്നത്തിനാ കളയുന്നേ? അത് അങ്ങനെ ഒരിക്കലും പറയല്ലേ. ഈശ്വരൻ നിറച്ച് അനുഗ്രഹിക്കട്ടെ. പിന്നെ ഇവിടെ വന്ന് ഇത്രയും പാട്ടിൽ നിർത്തൂല, എനിക്ക് ജീവാംശമായി കേട്ടെ, അതുകൊണ്ട് കേട്ടാ ഞാൻ വിടത്തുള്ളൂ. ആ പിന്നെ അല്ലാതെ മിന്നും കിനാവിൻ തിരിയായെൻ മിഴിയിൽ ദിനം കാത്തുവയ്ക്കാമണയാതെ നിന്നെ ഞാൻ ഇടനെഞ്ചിനുള്ളിലെ ചുടുശ്വാസമായി ഞാൻ ഇഴചേർത്തു വച്ചിടാം വിലോലമായി ഓരോരാവും പകലുകളായിതാ ഓരോ നോവും മധുരിതമായിതാ നിറമേഴിൻ ചിരിയോടെ ഒളിമായാമഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങിനിയേ മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നി വന്നു. ഞാൻ നിർത്താൻ പറഞ്ഞില്ല, താങ്ക് യു ഇല്ല. ഇവിടെ സത്യം പറയാമല്ല, ഞാൻ ഇത് എന്റെ കറി മുഴുവൻ ഞാൻ പാഴ്സൽ ചെയ്ത് തന്നിട്ടുണ്ട് ഇവിടെ ഞാൻ വെച്ചേക്കാൻ. ഇത്രയും നല്ലതായിട്ട് പാടിയിട്ട് എനിക്കൊക്കെ സഹിക്കുന്നില്ല, സത്യം പറഞ്ഞാൽ വിടാൻ തോന്നുന്നുണ്ട്. ഇവിടെ ഇങ്ങനത്തെ പാട്ട് കേൾക്കാനായിട്ട് ഇഷ്ട, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കഴിവുകൾ ഈശ്വരൻ ഇനിയും തരട്ടെ. അതേപോലെ ഭഗവാൻ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ഷാജി കലാ സാറിന്റെ അടുത്ത മൂവിക്ക് മ്യൂസിക് ചെയ്തു, അത് പറയാൻ വിട്ടുപോയി. എങ്ങനെയായിരുന്നു ഏട്ടന്റെ കൂടെ ചെയ്തത്? വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും
കംഫർട്ടബിൾ ആയിട്ടുള്ള ഡയറക്ടറായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടത് സാർ മ്യൂസിക് ചെയ്യുന്നവരെ പൊരിച്ചെടുക്കുന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ എന്റെ ഭാഗ്യത്തിന് അങ്ങനെ ഉണ്ടായില്ല. ഇത് ഞാൻ വീട്ടിൽ പോയി ഒന്ന് ചോദിച്ചു നോക്കട്ടെ, സത്യം തന്നെയായിരുന്നു സത്യം. അതാ ഒന്ന് അറിയണമല്ലോ, ഏട്ടനിങ്ങനെ പൊരിക്കോ എന്നുള്ളതും കൂടെ എനിക്ക് അറിയണം. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ലാന്ന് പറയണം. അപ്പൊ രണ്ട് മുഖമല്ലേ ഏട്ടന്? കൈലാസ് പറഞ്ഞു പ്രത്യേകിച്ച് പറയാം. താങ്ക് യു വെരി മച്ച്. ഞാൻ ഇത് പാഴ്സൽ ചെയ്ത് തന്നിടുക. എനിക്ക് ഇത്രയും സന്തോഷമായിട്ട് ഒരു പാട്ട് പാടി തന്നേര്. പിന്നെ രുദ്രപ്പിനോട് ഞങ്ങൾ അന്വേഷണം പറയണം. ഞങ്ങൾ പറഞ്ഞ കുഞ്ഞിനെ അറിയത്തില്ല, പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് കുഞ്ഞിനോട് കാണിച്ചു കൊടുക്കാം. ടി വിയിൽ വരുമ്പോ കാണിച്ചു കൊടുത്തോളാം. ഓക്കെ, അമ്മയോട് പറഞ്ഞേക്കാം. താങ്ക് യു, താങ്ക് യു. ഇതേപോലെ അനീസ് കിച്ചണിൽ എപ്പോഴും പാട്ടിന്റെ ലോകം, അതായത് പാചകം, വാചകം, അറിവ്, കഴിവ്, എല്ലാം, പാട്ട്, സംഗീതം എല്ലാമായിട്ട് അനീസ് കിച്ചൺ നിറയട്ടെ. അടുത്ത എപ്പിസോഡ് പുതിയ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.